പക്ഷേ ഒരു ഒരു ചെറിയ അപ്ഡേറ്റ് ഉണ്ട്. കോൺഗ്രസിന്റെ ലീഡ് 119 സീറ്റിലേക്ക് കൂടിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇപ്പോൾ 119 സീറ്റിലും ബി ജെ പി 100 സീറ്റിലുമാണ് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. മറ്റുള്ളവർ 11. ഇതാണ് ഈ ഈ ഇപ്പം മധ്യപ്രദേശിലെ ഈ ഒരു ഉയർച്ച തന്നെ നമ്മൾ നോക്കേണ്ടത്. നേരത്തെ പിറകിൽ, വളരെ പിറകിലായിരുന്നു കോൺഗ്രസ്. പക്ഷെ അത് അവിടെ നിന്ന് ഗ്രാഫ് കുറേശ്ശെ 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 ഉയർന്നിട്ട് ഇപ്പോൾ നേരത്തെ അവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന രീതിയിലേക്ക് വരെ പോയിരുന്നു. പക്ഷെ കൂടുകയാണ്. റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ പോലും ഇത് ഇപ്പോഴത്തെ ഈ ഒരു ട്രെൻഡ് നിലനിൽക്കുകയാണെങ്കിൽ മധ്യപ്രദേശ് കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് വരും. ഇത് തന്നെയാണ് ഇത് എപ്പോഴും നോക്കേണ്ടത്. നമ്മൾ തെലങ്കാനയോ അല്ലെ മിസോറാമിനെ നോക്കിയിട്ടല്ല ഈ ഈ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഒരു വിധി വിലയിരുത്തലോ വിധി എഴുത്തോ നടത്തേണ്ടത്. ഇവിടെയുള്ളത് പ്രധാനമായും മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ ഈ ഒരു ഒരു മാറ്റം വരുമ്പോൾ ഒരു ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇതേ രീതിയിലാണ് വരുന്നതെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറും എന്നുള്ളതാണ്. ഇപ്പോൾ